ആരാധകരും. ഒരു നൂലിലെ രണ്ട് മുത്തുകൾ. സിനിമയുടെ ലോകത്തും കായിക ലോകത്തും വിജയിച്ചവരെ ആരാധനയോടെ കാണുന്നവർ ഏറെയുണ്ട്. ചിലപ്പോഴത് വെറും ആരാധന മാത്രം, മറ്റു ചിലപ്പോൾ മാതൃകാരൂപങ്ങൾ. എന്ത് തന്നെയായാലും പരസ്പരം കരുത്തു പകരുന്നവരാണ് ഇരുകൂട്ടരും. ഗുന്ദർ പോർഷെ, അയാളും ഒരു ആരാധകനായിരുന്നു. കായിക രംഗത്ത് കത്തിജ്വലിച്ചു നിന്ന ഒരു താരത്തിന്റെ കളിമികവും സൗന്ദര്യവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ടെന്നീസ് കോർട്ടിലെ എക്കാലത്തെയും ഇതിഹാസ താരമായിരുന്നു മോണിക്ക സെലസ്. 1991 1992 ലോക ഒന്നാം നമ്പർക്കാരിയായിരുന്നു സെലസ്. സെർബിയയിൽ ജനിച്ച് യുഗോസ്ലോവാക്യയ്ക്ക് വേണ്ടിയും പിന്നീട് US വേണ്ടിയും കളിച്ച മിടുക്കി. മാതൃരാജ്യത്തിനു വേണ്ടി അവർ 8 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളും അമേരിക്കയ്ക്ക് വേണ്ടി ഒന്നും അവർ സ്വന്തമാക്കി. 1993 April 30 പതിവ് പോലെ മോണിക്ക ജർമ്മനിയിലെ ഹാംബർഗിലെ കളിമൺ കോർട്ടിൽ ബൾഗേറിയൻ താരം മഗ്ദലീന മലീവയ്ക്കെതിരെ മത്സരിക്കുന്നു. ഓരോ സെർവിന് ശേഷവും കളിക്കളത്തിൽ താളം കണ്ടെത്തുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചിരുന്ന സെലസ്. നേരിയ സ്വർണമാലയും ലളിതമായ അലങ്കാരങ്ങളുമുള്ള സെലസ്. അക്കാലം ടെന്നീസ് കോർട്ടിലെ സൗന്ദര്യം മുഴുവൻ ആവാഹിക്കപ്പെട്ടത് സെലസിലായിരുന്നു. സെറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് സെലസ് മുന്നോട്ട്. തന്റെ പ്രിയ താരത്തിന്റെ കളി കാണാൻ ഗുന്ദർ പോർഷെ നേരത്തെ തന്നെ എത്തിയിരുന്നു. കളിക്കിടയിൽ ഗുന്ദർ പോർഷെ ആൾക്കൂട്ടത്തിനിടയിലൂടെ സെലസിനടുത്തെത്തി. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സെലസിനെ ആഞ്ഞുകുത്തി. ആരാധനയുടെ വിഭ്രമകരമായ ഒരു തലം. ഗുരുതരമായി പരിക്കേറ്റ സെലസ് പിന്നീട് ചികിത്സയും വിശ്രമവുമായി കോർട്ടിൽ നിന്നും മടങ്ങി. 1995 തിരിച്ചെത്തി. 1996 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം സ്വന്തമാക്കി. 2000 ഒളിമ്പിക്സിൽ വെങ്കലം നേടി. 2008 കളിക്കളത്തോട് വിട പറഞ്ഞ് വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങി. ആ മടങ്ങിവരവിന് ഒന്നേയുള്ളൂ പേര്: ആത്മവിശ്വാസം. ഏത് പ്രതിസന്ധിയിലും ഞാൻ തിരിച്ചുവരുമെന്ന് സ്വന്തം മനസ്സിന് നൽകുന്ന വിശ്വാസം. ആ വിശ്വാസം നമ്മെയും നയിക്കട്ടെ. ശുഭദിനം.